പത്തിയാലെ കുട്ടികൾ ഭയങ്കര പഠിത്തത്തിലാണ്. അവർക്ക് ബ്രേക്ക് ടൈം എന്നൊരു സംഭവമില്ല. എല്ലാ കുട്ടികളും ഫുൾ ടൈം ഇരുന്ന് പഠിത്തമാണ്. ഈ ക്ലാസ്സിലെ ലീഡർ സ്കൂൾ ലീഡർ കൂടിയാണ്. അപ്പൊ പെൺകുട്ടി മനസ്സിലാക്കും, എന്തൊരു ശാന്തമാണ് എന്റെ ക്ലാസ്. മറ്റ് ക്ലാസ്സുകളുടെ കുട്ടികളൊന്നും ഒരു ശ്രദ്ധയില്ലാത്തവരാണ്, ഒരു കെയർ ഇല്ല, പഠിത്തത്തെ കുറിച്ച് ഒരു ചിന്തയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ഓരോ ക്ലാസ്സിലും നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പോകുന്ന പോക്കിൽ അവൾ ഒരു ക്ലാസ്സിൽ വന്ന് നിർത്തുകയാണ്. എന്നിട്ട് ആ ജനലിലൂടെ നോക്കുമ്പോൾ നമ്മൾ ലിയോണ്ടായി പഠിക്കുന്ന അവൾ കാണാണ്. ഇത്രയും മോശമായ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളോ? ഈ കുട്ടി ക്ലാസ് ഏലയിൽ ഉണ്ടാവേണ്ടത്. ആരാണ് ഈ പയ്യൻ എന്ന് പറഞ്ഞിട്ട് അവള് ലിയോണ്ടായിനെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ ക്ലാസ് ടൈമായി. നമ്മളെ ഓസാറ് ഇവിടെ 10 ചേല ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഷിയോഡോങ് ഷിയോഡോങ് എന്ന് പറഞ്ഞിട്ട് ഫാൻസ് അറിയിക്കൊണ്ടിരിക്കുകയാണ്. സാറ് കാര്യമായ കുട്ടികൾക്ക് ചൈനീസ് ഹിസ്റ്ററി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹിസ്റ്ററിയിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുടെ പേര് മാറി അവസാനം ഷിയോഡോങ് ഒപ്പ എന്ന് പറഞ്ഞുകൊണ്ട് സാറ് മാറ്റി പറഞ്ഞു കൊടുക്കണം. സാറിനെ തന്നെ തിരിഞ്ഞു വരികയാണ് ഫാൻസിന്റെ അലറൽ കേട്ടിട്ട്. അങ്ങനെ സാറ് എമോഷനെ വിളിച്ചു നിർത്തണം. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഫാൻസിന്റെ വൈശല്യം ഭയങ്കര കൂടുതലാണ്, ഷിയോഡോങ്ങിനെ പറഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കണം. ഇത് പറയുമ്പോൾ എമോഷൻ വരും, സാർ ഇത് നിങ്ങൾക്ക് തന്നെ നേരെ ചെയ്യോടങ്ങോട് പറഞ്ഞാ പോരെ, നീ കണ്ടില്ലേ ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ സാറിന്റെ പന്ത് നേരെ എമോഷന്റെ കൈ വീഴുകയാണ്. ആ എനിക്ക് പാസ് ചെയ്യ് പാസ് ചെയ്യുന്ന പറയുമ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ചുകൊണ്ട് അവൾ ആ പന്ത് എറിഞ്ഞാണ്ട് നടന്നു പോവാൻ. അവൾ ആ പോണ പോക്കിലായിരിക്കും ഷിയോഡോങ് അവളെ മുമ്പിൽ വന്ന് നിൽക്കുക. അവൾ ഒരു ഹായ് കൊടുക്കുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയോ ഒരുപാട് കുട്ടികൾ അവന്റെ ബാക്കിൽ വന്ന് നിൽക്കുകയാണ്. ഇവളത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ്. ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഷിയോഡോങ്ങിനോട് ചോദിക്കും, ഇതെന്താ ഷിയോഡോ? ആ ഇത് ഞാൻ പുതിയതായിട്ട് കളിക്കാൻ പോകുന്ന ആൽബത്തിന്റെ തീം സോങ് ആണ്. ഓ തീം സോങ്, പക്ഷെ എന്താ ഇവിടെ ഡാൻസും പാട്ടൊക്കെ? അതൊന്നും ഇവിടെ പ്രശ്നമല്ല, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാന്നെന്ന് നീ ഓർമ്മിക്കണം, ഒരു ഐഡിയലായിട്ട്. ഓക്കെ ഇതാണ് ഞാൻ, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞിട്ട് അവന് വീണ്ടും ഡാൻസ് കളിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇതൊന്നുമല്ല, ഞാൻ നിന്നെ പണ്ട് എപ്പോഴോ കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ് ഹൂള ഹോപ്പിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എന്ന് പറയുമ്പോൾ ഷിയോഡോ അങ്ങനെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അവന് ദേഷ്യത്തോടൊക്കെ തിരിഞ്ഞു നടക്കുക. എന്നിട്ട് ചെയ്യോടെ അടുത്ത പ്ലാനറ്റ് വരും. അവനൊരു കവറിട്ട് വന്നാൽ സാക്ഷിന്റെ എമോഷനിൽ നടന്നിക്കാൻ. സാക്ഷി എന്നെ കണ്ട പാടെ പറയും, നിന്റെ ഫേസ്ബുക്കിൽ എന്നെ ആഡ് ചെയ്യോ ഉറപ്പായിട്ടും എന്ന് പറഞ്ഞിട്ട് അവന് ഒരു ബോക്സ് എടുത്ത് കൊടുക്കാണ്. ഞാൻ ഉണ്ടാക്കിയ സ്നാക്കാണ് ഇത്, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കഴിച്ചോളൂ. ഓ സ്വീറ്റ്സോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇനിയും ഉണ്ടാക്കി തരാം. ആ ഇത് 2 ടിക്കറ്റ്സ് ആണ്, നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ടിനൊപ്പം വരാം എന്ന് പറഞ്ഞിട്ട് സാക്ഷിന്റെ കൈ കൊടുക്കും. അവന് ഭയങ്കര സംഭവമല്ലോ എമോഷൻ, ഞാൻ എന്റെ അടുത്തേക്ക് വന്നതാണ്. ഞാനോ? നിനക്ക് വൈകുന്നേരം സമയം ഉണ്ടാവും? ആ ഉണ്ട്. എനിക്ക് ഞാൻ താഴെ കാത്തു നിൽക്കും എന്ന് പറഞ്ഞിട്ട് ഷിയോഡോങ് പോവാണ്. അവന് പോകുന്ന കാത്തു നിൽക്കാണ് സാക്ഷി. അവള് ഭദ്രകാളികളെ പോലെ എമോഷനെ നോക്കി നിൽക്കാണ്. സത്യം പറ നിങ്ങൾ തമ്മിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവളൊരു കത്രിക എടുത്ത് ഡെസ്ക് നോക്കുകയാണ്. നീ കത്രിക എടുത്ത് എന്താ ചെയ്യാന്ന് കരുതിയത്? ഏ ഒന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ എമോഷിക്കാകെ പേടിയാവുകയാണ്. അങ്ങനെ അവസാനം അവള് സാക്ഷിനിട്ട് താഴേക്ക് പോകേണ്ടി വരികയാണ്. താഴെ ഷിയോഡോങ് ഒരു ഗിറ്റാർ ഇട്ട് ഇരിക്കുന്നുണ്ടാവും. സാക്ഷി നീ എന്താ ഇവിടെ? ആ ഞാൻ ഇയാളെ വിളിക്കുന്നത് കേട്ടോ, അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഞാൻ വന്നാണ്. ആ കുഴപ്പമില്ല ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർ ഇരിക്കുകയാണ്. നമ്മളെ ഷിയോഡോങ് രണ്ടുപേർക്കും വേണ്ടി നല്ലൊരു പാട്ട് തന്നെ പാടി കൊടുക്കാം. സാക്ഷിയാണെങ്കിൽ ആ പാട്ടിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. നമ്മളെ എമോഷനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാതെ ഇവനെ അങ്ങനെ നോക്കി നിൽക്കണം. അവൾക്ക് പ്രത്യേകിച്ച് സാക്ഷിനെ പോലത്തെ ഫീലിംഗ് ഒന്നും കിട്ടില്ല. പാട്ടെല്ലാം കഴിഞ്ഞ് അവിടെ ഷിയോഡോങ് ചോദിക്കും, എങ്ങനെയുണ്ട് എമോഷന്റെ പാട്ട്? ആ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിനക്ക് എന്നെ കുറിച്ചുള്ള ഇംപ്രഷൻ എന്താണ്? ഞാൻ ആദ്യമായിട്ട് കാണണം, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി. അപ്പൊ നീ ഇന്ന ടീവിൽ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലല്ലേ. അപ്പോഴും നമ്മളെ എമോഷിക്ക് അവളുടെ പാസ്റ്റ് ഓർമ്മയിലാണ്. ഞാൻ നിന്നെ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അടുത്തെത്തി, എനിക്ക് ഉറപ്പാണ് അത് ഹൂളാവപ്പായിട്ട് ബന്ധപ്പെട്ടാണ്. എനിക്കതൊന്ന് മറന്നുകൂടെ? ഇപ്പോൾ എന്നെ നിനക്കും ഓർമ്മിക്കാൻ കഴിയില്ല? അതോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് പോരാഞ്ഞിട്ടാണോ? നിനക്ക് എന്നെ ഓർമ്മിക്കാൻ കഴിയുമെന്ന് സാക്ഷ്യം വയ്ക്കുമ്പോൾ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഓർമ്മിക്കും എന്ന് പറഞ്ഞിട്ട് അവള് എമോഷനോട് അങ്ങനെ പറയാൻ പറയണം. എമോഷൻ അപ്പോഴും പറയും, എന്ത് ഹൂളാവപ്പായിട്ട് ബന്ധപ്പെട്ടെന്ന് എനിക്ക് ഉറപ്പാണെന്ന്. അവനക്ക് ദേഷ്യത്തോടൊക്കെ ഇറങ്ങി പോവാണ്. സാക്ഷി പറയും, ഓ അവന് ദേഷ്യത്തിലാണെങ്കിൽ എന്തൊരു ഭംഗിയാണ് അവനെ കാണാനെന്ന്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എമോഷൻ ഒറ്റയ്ക്ക് നടന്നു പോവാണ്. ആ സമയത്ത് നമ്മുടെ ഷിയോഡോങ് മുമ്പിൽ നിൽക്കും. ഇനി അപ്പുറത്ത് പുറത്ത് നിന്ന് ആരെങ്കിലും ഡാൻസ് പാട്ടോ കളിക്കാനായിട്ട് വരുന്നുണ്ടോ? ആരുമില്ല, നീ എന്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ എവിടുക്ക എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിലൊക്കെ എന്ന് പറയുമ്പോൾ അവൾ പതുക്കെ അവന്റെ പിന്നാലെ പോവാൻ. നീ വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലോ എന്നെ കണ്ടു എന്ന്, നീ ശരിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ഹൂള ഹോപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് അവന് ചെറിയൊരു നഴ്സറി പാട്ടും പാടിക്കാണ്ട് ആ ഹോൾ ഹോപ്പിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമ്മള് എമോഷിക്ക് ഓർമ്മ വരികയാണ്. അവളുടെ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു തടിയൻ ചെക്കൻ ഉണ്ടായിരുന്നു, അവനെ അവൾക്ക് ഓർമ്മ വരും. ആ നീ ആ ഹോള ഹോപ്പ് തടിയനല്ലേ? അതെ ഞാൻ ആ തടിയൻ തന്നെ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, പോയി എല്ലാരോടും പറ. ഞാൻ എന്തിനാ എല്ലാരോടും പറയുന്നത്? ഓ അപ്പൊ നിനക്ക് എന്നെ ഭീഷണിപ്പെടുത്തണം അല്ലേ? നിന്റെ സ്വപ്നത്തിൽ മാത്രമേ ഒക്കെ നടക്കുള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനിയും ഒരുപാട് ബോഡി ഗാർഡ്സും ഉണ്ട്. എന്റെ പാസ്റ്റ് നീ മറക്കാതെ നീ ഈ സ്ഥലം വിടില്ല. ഞാൻ എങ്ങനെയാ അതൊക്കെ മറക്കുക?
എന്നിട്ട് അവരുടെ ചെറുപ്പത്തിലുള്ള പാസ് കാണിക്കാണ്. ഒരു പാർക്കില് നമ്മളെ ശിവഡോങ് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവന് നല്ല തടിയുള്ളത് കാരണം അവനക്ക് എവിടെ കളിക്കാൻ നോക്കിയാലും ഒന്നും അവന് ഫിറ്റ് ആവില്ല. അവസാനം അവനൊരു ഹുളഹോപ്പ് എടുത്ത് കളിക്കുകയാണ്. ആ ഹുളഹോപ്പ് എടുത്ത് കളിക്കുന്ന സമയത്ത് അവനെ ഒരു പരസ്യത്തിലേക്ക് കയറ്റുകയാണ്. അവന് തടിയുള്ളത് കാരണം അവനക്ക് ആ പരസ്യത്തിൽ അഭിനയിക്കാൻ കഴിയണം. അത് കാരണം അവനക്ക് നല്ല സന്തോഷമാണ്. ഇത്രയും നേരം എന്നെ കളിയാക്കിയെന്നവരൊക്കെ ഇനി എന്നെ കാണുമ്പോൾ അത്ഭുതപ്പെടാൻ തുടങ്ങും. ഇനി ആരും എന്നെ നോക്കി ഇങ്ങനെ കളിയാക്കില്ല എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും അവൻ അതിനെ അഭിനയിച്ചിട്ടുണ്ടാവുക. ഇതെല്ലാം ആന ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. അവൻ ആ പരസ്യത്തിന് ശേഷമാണ് നമ്മളെ കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തത്. ഒരൊറ്റ കണ്ടീഷനിൽ, ഈ പരസ്യം ഇനി ഒരിക്കലും ടി വിയിൽ ഏറെയരുതെന്ന് പറഞ്ഞിട്ട്. ഭാഗ്യത്തിന് ആ പരസ്യം വലിയ ഹിറ്റായില്ല. അതുകൊണ്ട് എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മൾ ആ പരസ്യത്തെ ഒഴിവാക്കി. പക്ഷെ ആര് കരുതി ഇത്രയും വലിയ ലോകത്ത് അവനെ തടിയനായി മാത്രം ഓർമ്മിക്കുന്ന ഒരുത്തി മുന്നിൽ പോയി വന്ന് വീഴുമെന്ന്. പാവം ഷിയോഡോങ് എന്ന് പറഞ്ഞിട്ട് ഈ ആനി ഇതിനെ കുറിച്ച് ഇങ്ങനെ അലച്ച് സങ്കടപ്പെടും. ഷിയോഡോങ് അവിടെ ആകെ തളർന്നാണ് താഴെ ഇരിക്കണം. ഒരുപാട് നേരം അവർ ആ ഓഡിറ്റോറിയത്തിൽ അങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ഏമോഷി അവന്റെ അടുത്ത് ചെന്ന് അവിടെ പറയും, അല്ല നീ എന്നെ വിടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, എന്താ നീ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അവൻ അറിയില്ല എന്ന് പറയും. ഏമോഷി കുറെ ഷിയോഡോങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, നീ എന്തിനാണ് ആ ചെറുപ്പത്തിലെ കഥ നീ ഇങ്ങനെ ഇത്ര കെയർ ചെയ്യുന്നത് എന്ന്. അവനെ ചുറ്റിലുള്ളവരെല്ലാവരും അവനെ ചെറുപ്പത്തിൽ പരിഹസിച്ചിരുന്ന അവസ്ഥകളെല്ലാം അവന് ഏമോഷിയോട് പറയും. എന്നോട് പറയും, നിന്നോട് ഞാനിതെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല, നിനക്കിതൊന്നും മനസ്സിലാകില്ല എന്ന്. നിനക്കറിയാവോ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇറച്ചി കഴിക്കാറുള്ളൂ, ഞാൻ ഇപ്പോഴും ദിവസവും വർക്കൗട്ട് ചെയ്യും. എനിക്കറിയാം എന്റെ ഈ രൂപമാണ് എല്ലാത്തിനും കാരണം. അത് നശിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കാണുന്ന ഫാൻസിൽ ഒരുത്തയും ഇവിടെ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ ഏമോഷി പറയും, നീ എന്തിനാണ് ഇങ്ങനെ ഫാൻസുകൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? സത്യത്തിൽ നിനക്ക് സെലിബ്രിറ്റി ആവുന്നത് ഇത്ര ഇഷ്ടമാണോ എന്ന് പറയുമ്പോൾ അവൻ പറയും, എനിക്കറിയില്ല എന്ന്. ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ, എന്നെ ഇഷ്ടമില്ലാത്ത ഒരു ജന്തുണ്ട്, അവന് ചെറുപ്പം തൊട്ടേ എന്നെ വെറുപ്പാണ്. പക്ഷെ ഞാൻ അവനെ കെയർ ചെയ്യാറേ ഇല്ല, അവൻ അവന്റെ വഴിക്ക് എന്നെ വെറുത്തുകൊണ്ടിരിക്കട്ടെ. ഞാൻ എന്റെ ജീവിതം നയിക്കുന്നു, നിനക്കും അതുപോലെ ആയിക്കൂടെ. വെറുക്കുന്നത് വെറുക്കട്ടെ, നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കെ എന്ന് പറഞ്ഞിട്ട് ഏമോഷി ഒരുപാട് കോഡ്സ് പോലത്തെ ഡയലോഗുകളും പ്രസംഗങ്ങളൊക്കെ അവനക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവസാനം പറയും, ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, സത്യത്തിൽ ഞാനും നിന്റെ ഒരു ഫാനാണ് എന്ന് പറയുമ്പോൾ അവനെ ആകെ ഞെട്ടാണ്. സത്യം പറ്റും എന്ന് അവൻ തിരിച്ചു ചോദിക്കുമ്പോൾ തന്നെ പറയും, അതെ നിന്റെ ചെറുപ്പത്തിലുള്ള പരസ്യമില്ലേ അതിന്റെ ഫാനായിരുന്നു ഞാൻ. ഞാൻ എപ്പോഴും നീ ആ പാടിയിരുന്ന പാട്ട് ഇങ്ങനെ പാടിയങ്ങാണ്ട് കളിക്കുമായിരുന്നു, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ അവന്റെ മുഖം വീണ്ടും മാറണം. അവനക്ക് ഒട്ടും ഇഷ്ടമല്ല ആ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞത് തന്നെ. ഷിയോഡോങ് വീണ്ടും അപ്സെറ്റ് ആയത് കണ്ട് ഏമോഷി കുറച്ചു നേരം മിണ്ടാതിരിക്കും. എന്നിട്ട് അവൾ അവിടുന്ന് പതുക്കെ എഴുന്നേറ്റുകൊണ്ട് സ്റ്റേജ് മേലുള്ള ഒരു പിയാനോ ഇരുന്ന് വായിക്കുകയാണ്. ഷിയോഡോങ് അത് കണ്ട് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവളെടുത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് അവൾ വായിക്കുന്നതിനനുസരിച്ച് അവൻ അവന്റെ പാട്ടുകൾ പാടും. ആ രണ്ടുപേരും കൂടെ അവനെ ആസ്വദിച്ചു നിൽക്കുകയാണ്. പെട്ടെന്നായിരിക്കും ആനി അവിടേക്ക് വരിക. ഷിയോഡോങ് ഒന്നും പറയല്ലേ, കാം ഡൗൺ. മോളൂസേ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് സംസാരിക്കും എന്നാള് ഏമോഷിനെ നോക്കി വരുമ്പോൾ ഏമോഷി വരും, നിന്റെ ഫ്രണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ടാണല്ലോ, ഞാൻ ആദ്യം പോകാം എന്ന് പറഞ്ഞിട്ട് അവൾ ഉടനെ ഇറങ്ങി പോവാണ്. പെട്ടെന്ന് തന്നെ നമ്മളെ ഷിയോഡോങ് പറയും, ആനി ചേച്ചി അവളെ വെറുതെ വിട്ടേക്ക് എന്നും പറഞ്ഞിട്ട് നമ്മളെ ഷിയോഡോങ് ആനിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. എന്നിട്ട് അവന് ആനിയോട് പറയും, ചേച്ചി എന്താ ഞാൻ ശരിക്കും സെലിബ്രിറ്റി ആയത് എൻജോയ് ചെയ്യുന്നു അല്ലേ. ഏമോഷിയുടെ വാക്കുകൾ അവനെ വളരെയധികം ആശ്വസിപ്പിച്ചിരുന്നു. ഇവിടെ നമ്മളെ ലിയോഡായി പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്തായിരിക്കും സ്കൂളിലെ അവിടേക്ക് കയറി വരാം. അവളെ കണ്ടവള് ലിയോണ്ടായി നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവൾ അവളെ പരിചയപ്പെടുത്തി കൊടുക്കാണ്. എന്റെ പേര് സിനി, പത്തിയേലെ ക്ലാസ് ലീഡറാണ്, പോരാത്തേനെ സ്കൂൾ ലീഡറുമാണ്. മാപ്പിൾ ലീഫ് സ്കൂളിൽ ഓരോ കുട്ടികളെയും സ്കോർ അനുസരിച്ചിട്ടാണ് ക്ലാസ്സിൽ എഴുതിയിരിക്കുന്നത്. എത്ര വലിയ സ്കോർ നിനക്ക് കിട്ടുന്നോ അത്രയും നല്ല ക്ലാസ്സിൽ നിനക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് നിനക്ക് ക്ലാസ് എയിലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവളൊരു ഫോം അവന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അവനത് കണ്ട് നോക്കി നിൽക്കുന്നിടത്ത് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.